ഹായ് ഫ്രാൻസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ലൈഫ് ജേണി. ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വൈകുന്നേരങ്ങളിലെ ചായക്കും, ഇനിയിപ്പോൾ നോമ്പ് തുടങ്ങാനായല്ലോ, അപ്പോൾ നോമ്പ് തുറക്കും കഴിക്കാൻ വേണ്ടി ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ഡീറ്റെയിൽസൊക്കെ മിസ്സാകാതിരിക്കാനായിട്ട് വീഡിയോസ് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണേ. കൂടാതെ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതും എന്നാൽ കൂടുതൽ സമയവും വേണ്ടാത്ത ഒരു അടിപൊളി വെറൈറ്റി സ്നാക്കാണ്. അപ്പോൾ ശരി, ഇനി നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഒരു ഫ്രൈ പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ഉള്ളി സ്ലൈസ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 പച്ചമുളക്, 4 അല്ലി ഗാർലിക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് തന്നെ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് കുരുമുളക് പൊടി, 1/2 സ്പൂണ് ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാൻ. ഉള്ളി നന്നായിട്ട് വേവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് അതിൻ്റെ ഒരു പച്ച മണമെല്ലാം ഒന്ന് മാറിയിട്ട് ഒന്ന് ചെറുതായിട്ട് വാടി വന്നാൽ മാത്രം മതി. ഉള്ളി റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് മല്ലിയില ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് എരിവ് കൂടുതൽ ആവശ്യമുള്ള ആൾക്കാർ പച്ചമുളക് കുറച്ച് അധികം എടുക്കണം. ഞാനിവിടെ നല്ല എരിവുള്ള മുളകായ കൊണ്ടാണ് 3 മുളക് എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്നാക്കിന് കുറച്ച് എരിവുണ്ടാകുമ്പോഴാണ് സ്നാക്കിന് എപ്പോഴും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. നേരത്തെ ഞാനൊരു 5 എഗ്ഗ് ബോയിൽ ചെയ്തിട്ട് തോടിളക്കി വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ 1 എഗ്ഗ് ഇതുപോലെ 4 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഉള്ളിലുള്ള യെല്ലോ ഇളകിപ്പോകാതെ വേണം ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ ഞാനിവിടെ 1 എഗ്ഗും അതുപോലെ 4 പീസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എഗ്ഗ് കട്ട് ചെയ്ത് വെച്ചത് ഈ ഉള്ളി മസാലയിലിട്ടിട്ട് മിക്സ് ചെയ്യുന്നില്ല. മിക്സ് ചെയ്യുന്ന സമയത്ത് എഗ്ഗ് ഒന്നായിട്ട് പൊടിഞ്ഞു പോവും. അപ്പോൾ അതൊരു സൈഡിലേക്ക് മാറ്റിയിട്ട് ഒരു സൈഡിൽ എഗ്ഗ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫില് ചെയ്യുന്ന സമയത്ത് എടുത്ത് വെക്കാനും എളുപ്പമാകും. ഇനി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മാവ് കുഴച്ചെടുക്കണം. അധികം ലൂസാവാതെ വേണം മാവ് കുഴക്കാനായിട്ട്. നല്ല ടൈറ്റായിട്ട് കുഴച്ചാൽ മാത്രമേ നമുക്ക് പരത്തുന്ന സമയത്ത് വേഗം പരത്തിയെടുക്കാൻ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ ലൂസായി കഴിഞ്ഞാൽ ഒരുപാട് പൊടി യൂസാക്കേണ്ടി വരും. അപ്പോൾ ഇതാ മാവ് ഇതുപോലെ നല്ലോണം ടൈറ്റാക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് എള്ളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കറുപ്പെള്ളാന്ന് എടുത്തിട്ടുള്ളത്. വൈറ്റ് എള്ളാന്ന് ഇഷ്ടമുള്ള ആൾക്കാരെങ്കിൽ വൈറ്റ് എള്ളും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ വലിയ വലിയ സൈസിലുള്ള ബോൾസാക്കി വെക്കണം. വലിയ സൈസിലുള്ള ബോൾസാക്കി വെക്കുന്നത് ഒന്ന് പരത്തിയാൽ തന്നെ നമുക്ക് 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കൂടുതൽ പൊടിയൊന്നും ചേർക്കാണ്ട് ഇതുപോലെ തിന്നായിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. എന്നിട്ട് വേണം 4 പീസാക്കി കട്ട് ചെയ്തെടുക്കാൻ. നമ്മൾ ഈ സമൂസയിൽ ഉണ്ടാക്കുമ്പോൾ അച്ചില്ലാണ്ട് ഉണ്ടാക്കുന്ന സമയത്തെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുക്കൂലേ, അപ്പോൾ അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഉള്ളി മസാല അതെല്ലാ ഭാഗത്തേക്കും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഒരു എഗ്ഗിൻ്റെ പീസ് എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നല്ല സ്റ്റിക്ക് ചെയ്തിട്ട് വേണം റോൾ ചെയ്തെടുക്കാനായിട്ട്. നല്ലോണം സ്റ്റിക്ക് ചെയ്യണം, അല്ലെങ്കിൽ പൊരിക്കുന്ന സമയത്ത് അത് വിട്ട് വരും. അപ്പോൾ നല്ല സ്റ്റിക്ക് ചെയ്തിട്ട് ഇതുപോലെ റോൾ എടുത്താൽ മതി. ബാക്കിയുള്ളതെല്ലാം ഞാൻ അങ്ങനെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാ സമയത്തും നമ്മളെ വീട്ടിൽ ചിക്കനും ബീഫും അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതില്ലാത്ത സമയത്ത് പെട്ടെന്നൊരു സ്നാക്ക് റെഡിയാക്കണമെങ്കിൽ വേഗം എഗ്ഗ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും, ഒരുപാട് സമയം കളയണ്ട. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ശരി, ബൈ ബൈ.